കൂപ്പകരങ്ങളോടെ യൽധാരയിൽ സ്നേഹം മാത്രം പങ്കുവയ്ക്കാൻ അറിയുന്ന സ്നേഹനിധിയായ ഈശോയെ കാണാം. നിന്റെ ഹൃദയം, നിന്റെ ജീവിതം, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ പ്രതീക്ഷകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ആരാധനയ്ക്ക് യോഗ്യനായവൻ നിന്റെ മുമ്പിലുണ്ട്, നിന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ എല്ലാ മക്കളും ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുശയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 46:10 വചനം പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഹൃദയ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിക്കേ മോളെ, ഒന്ന് ശാന്തമായിക്കേ മോനെ, നിന്റെ ഹൃദയം ഒന്ന് ശാന്തമാക്കിക്കേ. പറ്റണില്ലേ തമ്പുരാനോട് പറ, തമ്പുരാനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും എൻ്റെ ഹൃദയം ഒന്നും ശാന്തമാക്കാൻ പറ്റണില്ല. റോമാക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടില്ലേ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല, ആത്മാവാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതെന്ന്. നമുക്കറിയാത്ത കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ആത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവിൻ്റെ സഹായം തേടുക എന്നുള്ളത്. തമ്പുരാൻ, ഈ നിമിഷം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എനിക്ക് എൻ്റെ മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കാൻ പറ്റണില്ല. തമ്പുരാനോട് പറ, പ്രാർത്ഥനയിൽ ദൈവത്തോട് പറ, എനിക്ക് പറ്റണില്ല ദൈവമേ, എൻ്റെ ഹൃദയം ഒന്ന് ശാന്തമാക്കാൻ, എൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കാൻ എനിക്ക് പറ്റണില്ല. ആത്മാവ് നിന്നെ സഹായിക്കും. അപ്പസ്തോലന്മാരെ, വിശുദ്ധരെ, രക്തസാക്ഷികളെ സഹായിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കും. നിത്യ സഹായകനാണ് അവൻ, അതങ്ങോട്ട് വിശ്വസിക്കും. ഇപ്പൊ തലക്കകത്ത് കിടക്കുന്ന പലതും നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നല്ലേ, അമിത സങ്കടങ്ങൾ നിന്റെ ജീവിതത്തിൽ ജനിപ്പിക്കുന്നല്ലേ, എന്നാൽ നിന്റെ കൂടെ വസിക്കുന്ന ഒരാത്മാവുണ്ടെന്ന് ഒന്ന് വിശ്വസിക്കുന്ന, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം നിക്ഷേപിച്ച ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന്. അതിനാൽ നീ അറിയുന്നു, ദൈവം നിന്നിലും നീ ദൈവത്തിലും വസിക്കുന്നുവെന്ന്. കാരണം ഈ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ്. അങ്ങോട്ട് വിശ്വസിച്ചു, നിന്റെ നെഞ്ചിന്റെ സകല വേദനകളും നൊമ്പരങ്ങളും അറിയുന്ന ഒരു ദൈവം നിന്റെ ചാര തന്നെയുണ്ട്. നിന്റെ ഇട്ടിട്ടെങ്കും പോയിട്ടില്ല, അവൻ നിനക്ക് തുണയായിട്ടുണ്ട്. നിന്റെ സങ്കടങ്ങളെല്ലാം അറിയുന്നവൻ ഇയാൾ താരയിലുണ്ട്. തമ്പുരാനെ, നീയുള്ളതാണ് എനിക്കൊരാശ്വാസം, നീ മാത്രമാണ് എൻ്റെ ആശ്വാസം. എൻ്റെ വേദനകൾ നീയെങ്കിലും അറിയുന്നുണ്ടല്ലോ, എൻ്റെ സങ്കടങ്ങൾ നീയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ കടന്നു പോകുന്ന എൻ്റെ സ്വകാര്യ ജീവിതത്തിന്റെ ഭാരം തമ്പുരാനെ നീയെങ്കിലും അറിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിനുള്ള ഏകാശ്വാസം. തമ്പുരാനെ, എൻ്റെ വേദനകളും എൻ്റെ സങ്കടങ്ങളും എല്ലാം മറന്നൊന്ന് കരയാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എൻ്റെ ജങ്കുപൊട്ടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തമ്പുരാനെ ഇന്ന് നീ മാത്രമേ എനിക്കുള്ളൂ. വേറാരും എൻ്റെ കൂടെ ഇല്ല, വേറാരുമില്ല എന്നെ ഒന്ന് ശ്രവിക്കാൻ പോലും. ഞാൻ ഏകാഗിയാണ്, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ഒറ്റപ്പെട്ടവളാണ്, ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. ഓ ദൈവമേ, നിന്റെ സ്നേഹത്താൽ ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ. ഉട്ടുകുത്താം, ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൽ ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ ദൈവം അനുവദിച്ചതിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.